ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബോണിയാണ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കപ്പലിലെ എൻജിനിലെ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു യൂണിറ്റിൽ 3 ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ആണുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കപ്പലിൻ്റെ എൻജിനിൽ 7 യൂണിറ്റാണുള്ളത്, 7 സിലിണ്ടറാണുള്ളത്. അപ്പോൾ അതിൽ ഒരു യൂണിറ്റിൽ 3 ഇഞ്ചക്ടേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടൽ 4 ഇഞ്ചക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ഈ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 മണിക്കൂറിലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിൻ്റെ നോസിലിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടേഴ്സിൻ്റെ ഓറിങ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് നമ്മൾ നോർമലി ഇഞ്ചക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 3000 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഇഞ്ചക്ടേഴ്സിനൊന്നും വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം സെയിലിങ്ങിൻ്റെ ടൈമിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പോർട്ടിലായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഇഞ്ചക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുള്ളത്, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കപ്പലുള്ളത് സ്പെയിനിൽ വാലൻസിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് വാലൻസിയ പോർട്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന കപ്പലിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ്, അതായത് ബ്രിഡ്ജ് വിങ് എന്നാണ് ഇതിന് പറയുന്നത്. അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വാലൻസിയ പോർട്ട് ഏകദേശം ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 6.5 square kilometers. അതേപോലെ ഒരു വർഷം ഇവിടുന്ന് ലോഡ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് 5.4 million കണ്ടെയ്നേഴ്സാണ് ഇവിടുന്ന് ലോഡ് ചെയ്യുന്നത്. അതേപോലെ ഈ പോർട്ട് ശരിക്കും മെഡിറ്ററേനിയൻ സീയോട് ചേർന്നിട്ടാണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതിൽ ഒരു ഇഞ്ചക്ടറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് എൻജിൻ റൂമിലേക്ക് പോകാം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സാണ്. ഇത് 4 ഓവർഹോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്കൊരു പേപ്പർ ഇപ്പോൾ കാണാം. ഈ പേപ്പറിൽ നമ്മളുടെ ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ടൂൾസാണ് നമ്മൾ ഇന്ന് നമ്മളുടെ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ അഴിക്കാനും അതേപോലെ തന്നെ പുതിയ ഫ്യൂവൽ ഇഞ്ചക്ടർ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്പാനേഴ്സാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ നമ്പർ 3 യൂണിറ്റ്, ഈ യൂണിറ്റിൻ്റെ 3 ഫ്യൂവൽ ഇഞ്ചക്ടർ നമ്മളിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്പർ 5 ഒരെണ്ണം, അങ്ങനെ മൊത്തം 4 ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സാണ് ഇന്ന് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് നമ്മൾ നോർമലി ചേഞ്ച് ചെയ്യുന്നത് 3000 മണിക്കൂറിലാണ്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ടർ സിലിണ്ടർ ഹെഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ സിൽവർ കളർ കാണുന്ന പൈപ്പാണ് അതിൻ്റെ ഹൈ പ്രഷർ പൈപ്പ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവൽ എത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ റിട്ടേൺ ലൈൻ അഴിക്കുന്നതാണ്. ഈ റിട്ടേൺ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇഞ്ചക്ടറിൽ കൂടുതൽ ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്യൂവൽ തിരിച്ച് ടാങ്കിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിട്ടേൺ ലൈൻ സഹായിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മളുടെ ഇഞ്ചക്ടറിൻ്റെ ഹൈ പ്രഷർ പൈപ്പ് അഴിക്കുന്നതാണ്. നിങ്ങൾ
ഇപ്പോൾ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ ഹൈ പ്രഷർ പൈപ്പും അതേപോലെ റിട്ടേൺ ലൈനും അഴിച്ചതിന് ശേഷമുള്ള വ്യൂ ആണ്. ഇനി നമുക്ക് ഈ ഇഞ്ചക്ടറിൻ്റെ രണ്ട് ബോൾസ് അഴിക്കാനുണ്ട്. ഈ ബോൾസിലാണ് ഇഞ്ചക്ടർ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സിലിണ്ടർ ഹെഡിൽ. നമ്മളിപ്പോൾ ഈ ആ രണ്ട് ബോൾട്ടാണ് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ഈ ഇഞ്ചക്ടർ പൊക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൂളുണ്ട്. ആ ടൂൾ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്, ആ ടി പോലെ ഇരിക്കുന്നതാണ്, ആ സ്പെഷ്യൽ ടൂളാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ പൊക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇഞ്ചക്ടറിൽ നിന്ന് ഹൈ പ്രഷർ പൈപ്പും അതേപോലെ റിട്ടേൺ ലൈനും അതേപോലെ ബോൾസ് എല്ലാം അഴിച്ച് മാറ്റിക്കഴിഞ്ഞ് ഇതിപ്പോൾ ഫ്രീ ആണ്. ഇനി നമുക്കിത് എടുക്കാം വെളിയിലേക്ക്. ഈ ഒരു ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം എബോവ് 15 ആണ്, 15. നിങ്ങളീ കാണുന്നതാണ് നമ്മളുടെ ഫ്യൂൽ ഇഞ്ചക്ടർ. ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞ് ശേഷം ഇതിനെ വെളിയിലേക്ക് എടുക്കുന്നത്. ഈ ഇഞ്ചക്ടർ ഇരിക്കുന്ന ഹോളാണ് ആ കാണുന്നത്, അതിനെ നമ്മൾ ഇഞ്ചക്ടർ പോക്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കിനി അടുത്ത നമ്മൾ ഇഞ്ചക്ടർ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പോക്കറ്റ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ക്രിസ്ത്യൻ എന്നാണ് പേര്, ക്രിസ്ത്യൻ ഫിലിപ്പീൻകാരനാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതിനെ നമ്മൾ നിപ്പിളെന്നാണ് പറയുന്നത്. നമ്മളുടെ റിട്ടേൺ ലൈൻ കണക്ട് ചെയ്യുന്നത് ഈ നിപ്പിളിലാണ്. ഈ പഴയ ഫ്യൂൽ ഇഞ്ചക്ടറിൽ നിന്നും ഈ നിപ്പിൾ നമ്മൾ അഴിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ ഫ്യൂൽ ഇഞ്ചക്ടറിൽ, നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന പുതിയ ഫ്യൂൽ ഇഞ്ചക്ടറിൽ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ നിപ്പിളിനെ നമ്മൾ സ്പാനർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂല് ലീക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അത് സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ഫ്യൂൽ ഇഞ്ചക്ടർ പോക്കറ്റ് ക്ലീൻ ചെയ്യുന്നതാണ്. ഇതിൽ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും, ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ ഫ്യൂൽ ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കോപ്പർ സ്ലീപ്പ് അതിൽ തേക്കുന്നതാണ്. അതായത് അടുത്ത 3.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഫ്യൂൽ ഇഞ്ചക്ടർ തിരിച്ചെടുക്കുമ്പോഴേക്ക് ഈസി ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കോപ്പർ സ്ലീപ്പ് നമ്മളെ സഹായിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മളെ പുതിയ ഫ്യൂൽ ഇഞ്ചക്ടർ പോക്കറ്റിലേക്ക് വയ്ക്കുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ആ രണ്ട് ബോൾട്ട് നമ്മളുടെ സിലിണ്ടർ കെട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ബോൾട്ട് അതിൽ ടൈറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളുടെ റിട്ടേൺ ലൈൻസ് ഫിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ റിട്ടേൺ ലൈൻ നമ്മൾ സ്പാനർ ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുവഴിയും ഫ്യൂൽ ലീക്ക് ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹൈ പ്രഷർ പൈപ്പാണ്. ഹൈ പ്രഷർ പൈപ്പിൻ്റെ നട്ട്സ് ക്ലീൻ ചെയ്യുന്നതാണ്. ഈ നട്ട്സ് നല്ലതുപോലെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടാവും. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ അത് നമ്മളുടെ ഹൈ പ്രഷർ പൈപ്പ് നമ്മളുടെ പുതിയ ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് ഫിക്സ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഈ ഹൈ പ്രഷർ പൈപ്പും സ്പാനർ ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുവഴിയും ഫ്യൂവൽ ലീക്ക് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മൾ സെയിലിങ്ങിൻ്റെ ടൈമിൽ ഫ്യൂവൽ ലീക്കും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളത് ഉറപ്പാക്കേണ്ടതുണ്ട് നല്ലതുപോലെ ടൈറ്റ് ആയെന്നുള്ളത്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ആണ്. എൻ്റെ ഹൈ പ്രഷർ പൈപ്പും റിട്ടേൺ ലൈനും എൻ്റെ ബോൾട്ട്സ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് നമുക്ക് എൻജിനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ്ഫുൾ ആകും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഫ്യൂൽ ഇഞ്ചക്ടർ നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിലേക്ക് പോകാൻ പോകുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മളിപ്പോൾ അഴിച്ചെടുത്ത പഴയ ഫ്യൂൽ ഇഞ്ചക്ടറാണ്. നമ്മളിപ്പോൾ അടുത്ത ഫ്യൂൽ ഇഞ്ചക്ടർ അഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം.